നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള മറ്റൊരു അറിയിപ്പ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകളാണ് നമ്മുടെ ചാനലിലൂടെ പങ്കുവെക്കുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നിലവിൽ APL വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡ് ഉള്ള ആളുകൾക്ക് അവർ യോഗ്യരാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി അപേക്ഷിച്ച BPL റേഷൻ കാർഡ് സ്വന്തമാക്കാൻ സാധിക്കും. നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, സർക്കാരിന്റെ വിവിധ ധനസഹായ പദ്ധതികൾ, അതോടൊപ്പം തന്നെ വിവിധ അപേക്ഷകളിൽ മുൻഗണന തുടങ്ങിയവ ലഭിക്കുന്ന ഈ ഒരു BPL കാർഡ് സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ അപേക്ഷകൾക്കാണ് ഇപ്പോൾ സർക്കാർ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച വിശദ വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഇത്തരം ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുകയും ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ലൈക്ക് ചെയ്യുകയും യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുകയും വേണം. BPL കാർഡ് എന്ന് പറയുന്നത് തന്നെ നിലവിൽ വിവിധ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി തന്നെ ഒരു മുൻഗണന നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരം കാർഡുകൾ ലഭ്യമാക്കിയിട്ടുള്ളത്. പക്ഷിധാന്യമാണെങ്കിൽ പോലും സർക്കാരിന്റെ സൗജന്യ ആനുകൂല്യം ഉൾപ്പെടെയുള്ളവ ഇത്തരം കാർഡുകൾക്ക് ലഭ്യമാവുകയും ചെയ്യും. ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ APL വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകളെ സംബന്ധിച്ചിടത്തോളം അവർ അർഹരാണ് എങ്കിലും BPL കാർഡ് ലഭിക്കാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത്തരം ആളുകൾക്കുള്ള ഒരു സുവർണ അവസരമാണ് ഈ രണ്ടാം ഘട്ട ഓൺലൈൻ അപേക്ഷയിലൂടെ നടപ്പാക്കാൻ പോകുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിനുള്ള അനുമതി നൽകിക്കഴിഞ്ഞു. സെപ്റ്റംബർ മാസം 13-ാം തീയതി ഇതിനുള്ള അപേക്ഷകൾ ആരംഭിക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ അക്ഷയ, ജനസേവ, മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ വഴി റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷകൾ ആരംഭിക്കുമ്പോൾ ഇപ്പോൾ APL കാർഡ് കൈവശം വെച്ചിരിക്കുന്ന കാർഡിലെ എല്ലാ അംഗങ്ങളും ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടാവണം. അത് മാത്രമാണ് ഒരു പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമായിട്ട് പറയുന്നത്. നീല കാർഡ് ആയിക്കോട്ടെ, വെള്ളക്കാർഡ് ആയിക്കോട്ടെ, അത് BPLലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷകൾ ഈ സെപ്റ്റംബർ 13-ാം തീയതി ആരംഭിച്ച് ഒക്ടോബർ 31-ാം തീയതി വരെ ഉണ്ടായിരിക്കുമെന്ന് അറിയിപ്പിൽ പറയുന്നുണ്ട്. എന്തൊക്കെ നമുക്ക് അർഹതാ മാനദണ്ഡങ്ങൾ തെളിയിക്കാൻ സാധിക്കുമോ അതിന്റെ എല്ലാം തന്നെ പിൻബലത്തിൽ, അതായത് അതിന്റെ എല്ലാം രേഖകളുടെ പിൻബലത്തിൽ സാക്ഷ്യപത്രങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഇതോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്ത് അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഈ പ്രക്രിയ നിർവഹിക്കുമ്പോൾ അതിന് മുൻപ് തന്നെ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി അക്ഷയ, ജനസേവ, മറ്റ് ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങൾ ഒന്ന് വിളിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മുടെ മുൻഗണനയുണ്ട്, അതിനാവശ്യമായിട്ടുള്ള രേഖകൾ എങ്ങനെ എടുക്കാമെന്നൊക്കെ അവർ തന്നെ നമ്മളോട് പറയുന്നതായിരിക്കും. കൃത്യമായിട്ട് നിശ്ചിത മാനദണ്ഡങ്ങൾ മുൻപ് തന്നെ ഉള്ളത് നമുക്കറിയാം. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരാണെങ്കിൽ അവർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ സർവീസ് പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് വീടിന്റെ വിസ്തീർണമെങ്കിൽ അത്തരം ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. ഇനി അതോടൊപ്പം റേഷൻ കാർഡിലെ വ്യക്തികൾക്ക് 25,000 അതിനു മുകളിലുമൊക്കെ വരുമാനമുള്ളവർ റേഷൻ കാർഡിലുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കാത്ത സ്ഥിതിയുണ്ട്. സ്ഥലത്തിന്റെയൊക്കെ അളവ് എന്ന് പറയുന്നത്, അത് 1 ഏക്കറിൽ കവിയാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അതോടൊപ്പം തന്നെ വിദേശത്ത് ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ ആദായ നികുതി അടയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ, നിലവിൽ അത് സാമ്പത്തിക പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇനി 4 ചക്രവാഹനങ്ങളൊക്കെ സ്വന്തമായിട്ടുണ്ടെങ്കിൽ, അത് ടാക്സി ഒഴികെയാണ് അങ്ങനെ സ്വന്തമായിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ അത്തരക്കാർക്കും ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് അപേക്ഷിക്കാനൊന്നും സാധിക്കില്ല. ഇനി ഇത്തരം മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായിട്ട് പാലിച്ച് ഇതെല്ലാം തന്നെ ഇല്ലാത്ത ഗുണഭോക്താക്കൾ കൃത്യമായിട്ട് ഇത് പാലിച്ച് ഇവർക്ക് അപേക്ഷ വെക്കാൻ സാധിക്കും. അർഹത, അതായത് കൂടുതൽ മുൻഗണന തെളിയിക്കുന്നതിനും മാർക്കുകൾ ലഭിക്കുന്നതിനും വിധവകളായിട്ടുള്ളവർ, അവിവാഹിതരായിട്ടുള്ള അമ്മമാരുള്ള കുടുംബങ്ങളുണ്ട്. ഇനി അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ശാരീരിക മാനസിക വൈകല്യങ്ങൾ നേരിടുന്ന മക്കളുള്ളവർ, അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള അപേക്ഷകർ, ഇങ്ങനെ വിവിധ മാനദണ്ഡങ്ങൾ, വിവിധ രോഗങ്ങളുള്ളവർക്കെല്ലാം മുൻഗണന. ഇനി അതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ, വൈദ്യുതി, ജലം, അതോടൊപ്പം തന്നെ ശൗചാലയം തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകൾക്കെല്ലാം മുൻഗണനയുണ്ട്. 2009 BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും മുൻഗണനയുണ്ട്. അപ്പോൾ ഇതെല്ലാം തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ, സാക്ഷ്യപത്രങ്ങൾ അതാത് അധികാരികൾ നൽകുന്നത് ഇവയോടൊപ്പം നമ്മൾ ഹാജരാക്കേണ്ടതായിട്ടും വരും. ഈ സുവർണാവസരം പാഴാക്കാതിരിക്കുക, വാർത്തകൾ ഷെയർ ചെയ്യുക. മറ്റൊരു അറിയിപ്പുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോ സൈനിങ് ഓഫ്.